ഗൈസ് ബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, നമ്മളിന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണോ നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നത്. ഈ വീഡിയോ ഞാൻ കുളിക്കുശി ഐലൻഡിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ നിയർ ബൈ ഐലൻഡ് ആയിട്ടുള്ള കുമന്തുവിലേക്ക് കൊണ്ടുപോയി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് എൻ്റെ ഐലൻഡിലേക്ക് വരും വഴി എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ എൻ്റെ ഫോണിലാണ് ഇത് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ഈ വീഡിയോയ്ക്ക് ഉണ്ടാവില്ല. ഞങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഐലൻഡ് റീച്ച് ആവാനായിട്ട് കുറച്ചും കൂടെ റീഫിൻ്റെ സൈഡിലെത്തിയപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഭയങ്കര ഒരു സൗണ്ടോട് കൂടെ അവിടെ നിന്നു. എന്താ സംഭവം എന്ന് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് നോക്കിയപ്പോൾ ഇത് വലിയ ചൂണ്ട കൊളുത്തും അതേമാതിരി തന്നെ അതിൽ ഒരു ബെയ്റ്റും ഈ ഒരു ജഗ് പോലത്തെ ഒരു സംഭവം അതിൽ ചുറ്റി കിടക്കുകയാണ്. ഞങ്ങൾ എന്ത് സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നീട് നോക്കിയപ്പോൾ കുമന്തു ഐലൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഫിഷിംഗ് ബോട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത് അവർ ചൂണ്ടുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബോട്ട് സ്പീഡ് ബോട്ട് പോയപ്പോൾ അതിൻ്റെ മോട്ടറിൽ ഉടക്കി തന്നവർ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ബോട്ടിൽ നിന്നത്. ഞങ്ങളിങ്ങനെ അഴിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ചൂണ്ടയിൽ എന്തോ ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് അത് പെട്ടെന്ന് ഉണ്ടെന്നൂല് വലിച്ചിട്ട് താഴേക്ക് പോവാണ്. എന്തൊരു മീൻ വന്ന് കൊത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ആ ഭാഗത്ത് ഒരുപാട് ട്യൂണ മീനുകളുണ്ട്, അതേമാതിരി തന്നെ വലിയ ഗ്രൂപ്പർ മീനുകളെയും ഇവിടെ നിന്ന് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് ചൂണ്ടിട്ടു. അപ്പോൾ അങ്ങനത്തെ വല്ല മീനാവെന്ന് വിചാരിച്ചത് വലിയൊരു മീനാണെന്ന് മനസ്സിലായി. ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ആ ഫിഷിങ്ങിലത്തെ ബോട്ടിലത്തെ ആൾക്കാർ വിളിച്ചു പറയുന്നത് അതൊരു സ്രാവാണെന്ന്. എൻ്റെ മോരെ, എനിക്ക് ആകെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നമുക്ക് ഞാനൊരു ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഒരു പേഷ്യൻറ്റിന് ഷിഫ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് മൊമെന്റിൽ നമ്മൾ പെട്ടതാണ്. ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാനും ആ ബോട്ടിലത്തെ ബാക്കിയുള്ളവരൊക്കെ കൂടെ ചേർന്ന് വലിച്ചിട്ടും അത് അങ്ങനെ കയറി പോരുന്നില്ല. ഞങ്ങളെയും വലിച്ചുകൊണ്ട് അങ്ങനെ താഴേക്ക് പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ബോട്ടൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു ബോട്ട് ചിലപ്പോൾ മറിയോ, അത്രയും ഇതിൽ പവറിലത് വലിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പതുക്കെ വലിച്ച് അരമണിക്കൂറോളം ഇങ്ങനെ വലിച്ചുകൊണ്ടുവന്നപ്പോഴാണ് കാണുന്നത് ഒരു വലിയൊരു സ്രാവ്. നേഴ്സ് ഷാർക്കായിരുന്നു ഈ റീഫിലൊക്കെ കാണുന്ന നേഴ്സ് ഷാർക്ക് എന്ന് പറയുന്ന ഒരു ഷാർക്കായിരുന്നു. പക്ഷേ ഈ ബോട്ടിൻ്റെ ഒരു പകുതിയോളം ഉണ്ടായ സാധനം അതിനെ വലിച്ചിങ്ങനെ കയറ്റുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ വാലുകൊണ്ട് നമ്മുടെ ബോട്ടും അത് അടിച്ചായിരുന്നു. അപ്പോൾ തന്നെ ബോട്ട് നന്നായിട്ട് ഇളകി. ഞങ്ങളതിനെ വലിച്ച് കയറ്റി അതിൻ്റെ വായിൽ നിന്ന് ആ കൊളുത്ത് പിടിച്ചു. ലീഗലായിട്ട് നമുക്ക് മാൽഡീവ്സിലെ സ്രാവിനെ പിടിക്കാനായിട്ട് പറ്റില്ല, പിടിച്ചു കഴിഞ്ഞാൽ അവൻ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ചൂണ്ടെടുത്ത് പൊട്ടിച്ചു. ചൂണ്ട കൊളുത്തും കൊണ്ടാണ് സ്രാവ് പോയത്. നമ്മൾ ചൂണ്ട നൂലും ഈ സംഭവം എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ വെച്ചോളം പറഞ്ഞു ആ ഫിഷിംഗ് ബോട്ടിലത്തെ ആൾക്കാർ. ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു ഫിഷിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെയും നമുക്ക് എന്തായാലും മീനിനെ കിട്ടും എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാലൊരു ഡ്യൂട്ടിക്കിടയിൽ അതും പേഷ്യൻ്റെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ചൂണ്ടയിൽ നിന്ന് അതിനെ പിടിച്ചതിൻ്റെ താങ്ക്സ് പറയാനാണോന്ന് അറിയില്ല. അത് കുറച്ച് നേരം കൂടെ ഈ വെള്ളത്തിൻ്റെ മേലെ ബോട്ടിനെ ചുറ്റിപ്പറ്റി നിന്നായിരുന്നു. അതിനുശേഷം കടലിൻ്റെ ആഴങ്ങളിലോട്ട് പോയി. ഫിഷിംഗ് ബോട്ടിലുള്ള ഒരു വേറെ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ സെറ്റ് ചെയ്തിട്ട് അപ്പം നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടോ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നമ്മുടെ ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു മൊമെന്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഈ മൊമെന്റ് നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഒരു കിഡ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരായിരിക്കും. ദിസ് ഈസ് എൽഡോ സൈനിങ് ഔട്ട് ഫ്രം ലൈഫ് ലോസ് വിത്ത് നിഷ് ബ്രോ.